ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നച്ചറ് പിടിക്കാനായിട്ട് ഇവിടെ അഴീക്കോട് വന്നേക്കാണ്. അപ്പം ഇന്നെൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സൂരജ് ബ്രോ ആണ്. അപ്പം ഞാനും സൂരജാണ് മെയിനായിട്ട് നച്ചറ് പിടിക്കാൻ വരാറ്. അപ്പം എന്താ പറയുക, നമ്മൾ കൂടുതൽ പറഞ്ഞ് ലാഗ് ആയിക്കുള്ള നമ്മുടെ വീഡിയോ എന്തായാലും കാണാം. പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സൂരജ് ബ്രോനെ കാണാത്ത ആൾക്കാരൊക്കെ ആയിട്ട് സൂരജ് ബ്രോനെ കാണിച്ചോണ്ട് നിൽക്കണ്. ഇതാണ് നമ്മുടെ സൂരജ്. സൂരജിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് നച്ചറ് പിടിക്കാൻ വരാറുണ്ടോ? കാരണം നമുക്ക് ഇതിൽ വലിയ പോൾ റോഡ് ഇട്ട് വലിയ ശീലമില്ല. അപ്പോൾ സൂരജ് ബ്രോ പിടിക്കുന്ന കാണാനും നല്ല രസമാണ്. അടിപൊളി. എന്താ അങ്ങോട്ട് പറഞ്ഞ നച്ചറണോ? ഓ നച്ചറന്താ ഇങ്ങനെ പറഞ്ഞിട്ട സൈഡിലോട്ട്. കൊള്ളാം, നല്ലൊരു നച്ചറ വിഴുങ്ങിയ കൊളുത്ത് വലിച്ചാൽ മതി. കുളത്തിന് വരും. ഗോഡ്, ഓ മൈ ഗോഡ്. വച്ച അല്ല വള്ളത്തൊടിയോ? ആ ഇത് മറ്റേ സാധനം വള്ളത്തൊടി. അടിപൊളി നോട്ടെ ഒന്ന് കാണിച്ചു. അടിപൊളി. അപ്പൊ അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത്. ആയി മീനുണ്ട്, 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 മീനുണ്ട്. വീണ്ടും ഒരു നച്ചറ കയറിയിരിക്കണം നമുക്ക്. ഈ ക്രോസ് വരുമ്പോ ആണല്ലേ ത്രിബലം. വീണ്ടും നമ്മുടെ മാസ്റ്റർ പീസ് ആണ് ഫൗൾ ഹുക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതെന്ത് നച്ചറ കല്ലിനുള്ളിൽ ഓടി തന്നെ പോയി. എന്തിട്ടോ നച്ചറണ ഞാൻ കണ്ടില്ല. അടിപൊളി അടിപൊളി. നല്ലൊരു ഫൈറ്റ് നച്ചറായിട്ട് സൂരജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വലിപ്പുണ്ട്, അതാണ് അത്ര ഫീൽ അല്ലേ. ആ ഹെവി ഇല്ല, ഹെവി ഇല്ലെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. ഹെവി വന്നുണ്ട്. നീ പിടിച്ചാ മതി ഞാൻ നച്ചറ കുട്ടൻ. സൂരജിന്റെ മാസ്റ്റർ പീസ് ആണ് നച്ചറ. ഹെവി ഇല്ലല്ലോ, ഹെവി ഇല്ലല്ലോ എന്ന് പറയായിരുന്നു. ഇതിലേ സാധനത്തിന് പിടിക്കണം.
കിട്ടില്ല ചെറിയല്ലേ ഓക്കെ വളത്തോടി കൈ കയറിട്ട് അതെങ്ങനെയാണോ ആ ചവന്ന് വീടുന്നത് അയ്യോ അരക്കുടയ അരക്കുടയുണ്ടോ വളതൊടി വളതൊടി അയ്യോ പോയി അയ്യോ കിട്ടിപ്പോയി വളതൊടി വീണ്ടും അവിടെ വിളിച്ചാണല്ലോ അല്ലേ നല്ല ഭംഗിന്റെ ഇട കാണാനിട്ട അല്ലേ ഇരുന്നിട്ടേ താന്നിട്ട് കാണിക്കണേ ഓ ശരിക്കും കയറി വേണമെങ്കിൽ അടിപൊളി മീനുള്ള വരുമ്പോ കിട്ടാറില്ലേ ഇങ്ങോട്ടെ ഭംഗിന്നായിട്ട് പോവും മീൻ അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ ഇതാണ് കേട്ടോ വള്ളത്തൊടി എന്നാണ് ഇതിന്റെ പേര് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ നച്ചറോ മാത്രം കിട്ടണുള്ളൂ കിട്ടണുള്ളൂ എന്നുള്ള പരാതിയായിരുന്നു നമ്മുടെ സൂരജ് മച്ചാന് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ ഇതട്ടോ നല്ല ഫൈറ്റാണ് കേട്ടോ കേട്ടല്ല മീൻ വലിക്കുമ്പോൾ ഒരു ഹെവി പൊട്ടിച്ചിട്ടുണ്ടോ എന്നാ പറയണത് അപ്പൊ നല്ലൊരു മീൻ ഇപ്പൊ പിടിക്കുന്നതായിരിക്കും അയ്യോ എന്താ മിസ് വെയിലടിച്ചാണ്ടല്ലേ ക്യാമറ ഓവർ ഹീറ്റോ കൊട എടുക്കട്ടെ ആ കിട്ടി 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 അടാ പോയി മീൻ പോയി അയ്യോ പോയ് രക്ഷില്ല ആയി അടിപൊളി 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 നോക്ക് അയ്യോ കൊളത്ത് പോയി മോനെ ആണോ കൊളത്ത് പോയി കൊളത്ത് പോയി കൊളത്ത് പോയി പൊട്ടിച്ചോണ്ട് പോയി മച്ചാമാര് മച്ചാമാര് പൊട്ടിച്ചോണ്ട് പോയി നമ്മുടെ മച്ചാനെ ഇവിടെ നമ്മൾ നത്തർ ഒഴിക്കണ്ടാ ഫേമസ് ആകട്ടെ പേരെന്നിട്ടാ പിന്നെ പേരെന്നിട്ടാ നിജിൽ നത്തറ അല്ലേ കവർ നിറച്ചിട്ട് പോകുള്ളൂട്ടേ പോട്ടെ പൊക്കി പിടിച്ചത് വെള്ളത്തിന്റെ ഒരു ഇഞ്ചി മുകളിൽ ഒഴുകിയങ്ങോട് പോയി ആ അടിച്ചല്ല അത്ര വന്ന വരവേക്ക് അപ്പൊ എന്റെ അടുത്തേക്കുള്ള പോണം മീനൊക്കെ അല്ലേ നിജിലിന്റെ അടുത്തേക്ക് മീനെ കാണാൻ പറ്റുള്ളൂ താൻ കവർ ചെയ്തിട്ട് അപ്പൊ ഒരു നച്ചര കൂടി നമുക്ക് കിട്ടിയേക്കാണ് ആർക്ക് വേണ്ടി പറഞ്ഞു മീൻ തന്നെ വന്ന് കേറിയെന്നോ
അപ്പം വള്ളത്തോടിയുടെ ഒരു പിടിച്ച മീൻ പിടിച്ച വലിപ്പമുള്ളൊരു വള്ളത്തോടി നമ്മുടെ ചീടിയുണ്ട്. ഞങ്ങൾ പൊട്ടിച്ചുണ്ടോയി അതിന്റെ കൊങ്ങ പൊട്ടിക്ക് പാണമ്പള്ളത്തിലെ വള്ളത്തോടി വള്ളത്തോടി സാധനം തന്നെ ഉള്ളതെന്നല്ലേ. ആ ഒത്തിരി വണ്ണം കൊള്ള പക്ഷേ ഞാൻ അതുകൊണ്ട് പിടിച്ചേട്ടോ, ഞാൻ അതുകൊണ്ട് ഇന്നലെ പിടിച്ചേടന്ന് 7 കിലോ. നമ്മളിവിടെ നച്ചറിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സഞ്ജുപുറ വന്നേക്കാണ്, കുറച്ച് ഷാഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാഡ് അറിയാൻ വന്നതാണ്. പിന്നെ വെള്ളം മോശമായതുകൊണ്ട് സഞ്ജുപുറ നമ്മുടെ കൂടെ നച്ചറ പിടിക്കാനായിട്ട് കുറച്ച് നേരം കൂടിയായിരുന്നു. കൊള്ളാം കൊള്ളാം, വള്ളത്തോടി വള്ളത്തോടി മത്താമാരെ വള്ളത്തോടി നമ്മളൊന്ന് നിറയ്ക്കും. പൊന്തില്ല വെള്ളത്തിൽ അല്ലെങ്കിൽ വള്ളി പൊട്ടി വീണെങ്കിലും പറയായിരുന്നല്ലേ. ആ കെട്ടിടം മോനെ സാധനം നത്തറ ചെമ്മീൻ്റെ അടുത്തേക്കില്ലല്ലോ ഞാനിടാ ഉമ്മാരെ പടച്ചില്ല പറഞ്ഞതാ ഇതിനൊക്കെ പറഞ്ഞു പറഞ്ഞു. ആ അതെ മറ്റേ സാധനം അടിച്ചു അടിയില് മഞ്ഞ കളറുള്ള മീൻ താഴ്ത്തിട്ടല വലുത് കേട്ടോ. ഓ അടിപൊളി അമ്പരം കറങ്ങോട്ട് കറങ്ങുള്ളതാ അത്ര അത്ര പിടിച്ച് മരിക്കുന്ന പോയാ എന്റെ കയ്യിൽ കിട്ടല്ലോ സാധനം പിന്നെ എന്റെ മീൻ പിടിച്ചിട്ടുണ്ടല്ലോ അടിപൊളി. ആ മച്ചരണ നത്തറ നത്തറ നിന്റെ ഇങ്ങനെ തന്നെ ഒന്ന് വിട്ടോണ്ടോ. ഞാൻ കുക്കപ്പെടുക്കുന്ന കണ്ടില്ല വിട്ടു കൊടുക്കാനോ അങ്ങനെ അത് തന്നെ എടുക്കും അല്ലേ. പുലിയതാണല്ലേ, ഏ പുലിയാണല്ലേ. കല്ലേരി കല്ലേരി നമുക്ക് കുറച്ചു നേരം ഏറിനെ പിടിക്കാം അല്ലേ. അടിപൊളി വിഴിഞ്ഞോ കൊള്ളാം. കല്ലേരി ഇട്ടേക്കണം. വിഴുങ്ങിക്കളഞ്ഞല്ല നമ്മുടെ സഞ്ജു പ്രൊക്കെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. മച്ചറ കൊളത്തൊരു വീഡിയോ ഓക്കേ.
അപ്പോൾ വീണ്ടും നമ്മുടെ സഞ്ജു ബ്രോ ഒരു അച്ചറ പിടിച്ച് കയറ്റിയേക്കും. ഞാൻ പിടിക്കാം ഊരിപ്പോ. ഓക്കെ മത്സരണൊക്കെ ഇറങ്ങുള്ളല്ലേ പമ്പരം ഇറങ്ങാല്ലേ. ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാൻ പോരിയാ മതി. ഇത്രണ്ടോ പൊട്ടിയാ കൊളത്ത് തീർന്നോ? എന്റെ പൊന്നെ കൊളത്തിന്റെ അവസ്ഥ. തീയക്കട്ടെ പണ്ട് വെളിപ്പെടുത്തതല്ലോ. ചില സ്ഥലമൊക്കെ ഇത്തിരി ഹാർഡാണ്. പിടിച്ചു സിമ്പിളാവുന്നുണ്ട് പോക്കലിട്ടത്. ഞാൻ പറഞ്ഞ ആളെ ഒന്നും കൂട്ടൂല. അപ്പൊ വീണ്ടും ഒരു അച്ചര പിടിച്ചോണ്ട് നമ്മുടെ സൂരജ് ബ്രോ എത്രാമത്തെ ഇത്ര 202 കിരൺ കേക്കണ്ട. 202 അച്ചരനെ പിടിച്ചേക്കണം. ഓക്കെ ആരോട് പറയണ. അയ്യോ മീനുണ്ടോ? ഏരിക്കുഞ്ഞ് ഏരിക്കുഞ്ഞ്. ഇതാണ് കല്ലേരി കേട്ടോ. കല്ലേരി തന്നല്ലേ തന്നത്. അപ്പൊ ഒരു ഏരിയുടെ കുഞ്ഞിനെ നമ്മൾ കിട്ടിയേക്കണം. നേരത്തെ കിട്ടിയല്ലോ അറിഞ്ഞു. അപ്പൊ നമ്മുടെ ഐസ് ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഇന്നത്തെ ചൂണ്ടിടൽ നിർത്തി. എന്നിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് നിരത്തി വെച്ച് ഫോട്ടോ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തന്നെ നമ്മളൊരു പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ.